ഇവിടെ ഒരു ചർച്ചയാണല്ലോ നടക്കുന്നത്. ഡിവൈഎഫ്ഐ സെക്രട്ടറിയുടെ ഒരു പ്രസംഗത്തിനാണെങ്കിൽ അത് കേൾക്കാൻ ഞങ്ങൾ ആരും വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഒരു ചർച്ചയല്ലേ നടക്കുന്നത്. ആദ്യം അദ്ദേഹം എന്നെ സംബന്ധിച്ച്, ഞാൻ ഈ ചർച്ചയിൽ വന്നതിനെ സംബന്ധിച്ച് മോശമായ പരാമർശം നടത്തി. എന്ത് മോശമായ മോശമായ താങ്കൾ നോക്കൂ എന്താ പറഞ്ഞതെന്ന്. തൊലിക്കട്ടിയും കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയും ഒക്കെ ഇവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. ഇവന്റെ ചെലവിലാ വന്നിരിക്കണേ ഞങ്ങളൊക്കെ. ഇവരാരുടെയൊക്കെ കുടുംബത്തിന് കൊണ്ടുവന്നിട്ടാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. വന്നിരിക്കുകയാണ് തൊലിക്കട്ടിയോട്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവരുടെയൊക്കെ ചെലവിലാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ അതിന് മറുപടി പറയാതെ അതിനെ മാന്യമായി വിട്ടപ്പോ ഞങ്ങൾ മോശമായി പറഞ്ഞു എന്നാ പറയുന്നത്. അതുപോലെ തന്നെ മണിയെ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്താ? കൊലക്കുറ്റം സംബന്ധിച്ച, കൊന്നതിനെ സംബന്ധിച്ച മണിയെ അറസ്റ്റ് ചെയ്തത് ഇവിടെ പറയേണ്ട കാര്യം എന്താ? അതിന് മറുപടി പറഞ്ഞപ്പോ ഡിവൈഎഫ്ഐ ഒരു പരിശുദ്ധ സംഘടന, രാജ്യത്ത് കൊല്ലയും കൊള്ളയും കൊലയും തൊഴിലാക്കി നടക്കുന്ന ഒരു സംഘടനയുടെ ആശാനാണ് ഈ റഹീം എന്ന് പറയുന്നത്. എന്നിട്ട് മുസ്ലിം ലീഗിനെ പഠിപ്പിക്കാൻ വരിക. മുസ്ലിം ലീഗിനെ പഠിപ്പിക്കാൻ മാത്രമുള്ള വളർച്ചയൊന്നും ഡിവൈഎഫ്ഐക്കോ അവരുടെ മാതൃ സംഘടനയായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇല്ല എന്ന കാര്യം പ്രിയപ്പെട്ട റഹീം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ അതിന് മാത്രം വളർന്നിട്ടൊന്നുമില്ല. ഞങ്ങളെ പഠിപ്പിക്കാൻ മാത്രം, ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ മാത്രം, അതിനു മാത്രമുള്ള വളർച്ച ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഇനി രണ്ടാമതൊന്ന് ജനിക്കണം, പുതിയ പിതാവിന് ജനിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു മാത്രമുള്ള വളർച്ച ഒന്നുമില്ല. ഞാൻ അത്ര അതിന് പറയുന്നുള്ളൂ. ഇവിടെ ഒരു പാലം കമ്പിയില്ലാതെ അവിടെ അത് കമ്പി ആ കമ്പിയൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോയത്? അവിടെ പൊളിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ടെലിവിഷനിൽ കാണിച്ചല്ലോ നിവേശ്. അതെവിടെ? റഹീമിന്റെ വീട്ടിൽ കൊണ്ടുപോയി അട്ടി വെച്ചാലേ റഹീം സമ്മതിക്കുകയുള്ളൂ. അതിന് പാലം ഉണ്ടായിരുന്നു, കമ്പി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പാലം അത് അതിനൊരു വിള്ളലുണ്ടായാൽ അതിനൊരു പൊളിച്ച് അതിന്റെ ഉപരിതലം ഒന്ന് പൊളിഞ്ഞാൽ അതൊട്ടാകെ പൊളിച്ചു മാറ്റണമെന്ന് തീരുമാനിക്കാൻ ആരാ? പിണറായി വിജയനും സുധാകരനും റഹീമിന്റെ പാർട്ടിയും ഒക്കെ അധികാരം അവർക്കെന്ത്? അവർക്കെന്ത് സാങ്കേതിക ജ്ഞാനമാണുള്ളത്? സുപ്രീം കോടതി അവർക്കെന്താ ഒരു ഒരു സിമന്റ്? സുപ്രീം കോടതി എപ്പോഴാണ് റഹീമെ പറഞ്ഞത്? ഞാൻ അതിലേക്ക് വരികയാണ്. സുപ്രീം കോടതി എനിക്കറിയാം, എനിക്കറിയാം. സുപ്രീം കോടതി പറഞ്ഞു കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഡൽഹിയിൽ ചെന്ന് ഏറ്റവും വലിയ വക്കീലിനെ ഈ പാലം പൊളിക്കണം എന്ന നിർബന്ധത്തോടു കൂടി അവിടെ ചെന്ന് കേസ് പറഞ്ഞ് ആ കേസ് നേടിയെടുത്തിട്ട് പറയും. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു. അത് തന്നെയാണ് ഡിവൈഎഫ്ഐക്കാരന്റെ സ്വഭാവം. ഇവിടെ ഒരു സാങ്കേതിക വിദഗ്ധരും പറഞ്ഞിട്ടില്ല ഈ പാലം പൊളിക്കണമെന്ന്. ആദ്യം മദ്രാസ് IIT അല്ലേ ഇതാദ്യം പരിശോധിച്ചത് നിങ്ങൾ? ആ IIT എന്താ പറഞ്ഞത്? അതിന്റെ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ കയ്യിലല്ലേ ഭരണമുള്ളത്? നിങ്ങൾക്കല്ലേ റിപ്പോർട്ട് കിട്ടിയത്? അതൊന്ന് വരുത്താലോ. ഇപ്പൊ നിങ്ങൾക്ക് മൊബൈലില് വേണമെങ്കിൽ ഒരു ഒരു 10 മിനിറ്റ് നമുക്ക് കാത്തിരിക്കാം. നിങ്ങളൊന്ന് വരുത്തു. എന്താ അവർ പറഞ്ഞത്? ബലം പരിശോധിക്കാൻ അവർ പറഞ്ഞത്. കേരള ഹൈക്കോടതി എന്താ പറഞ്ഞത്? ബലം പരിശോധിക്കാൻ. കേരള ഹൈക്കോടതി ബലം പരിശോധന നടത്തുന്നത് സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാവരുത്, പൊതു നഷ്ടമുണ്ടാവരുത്, ദേശീയ നഷ്ടമുണ്ടാക്കരുത് എന്ന് ഗവൺമെന്റിനോട് പറഞ്ഞപ്പോ എന്തായാലും പാലം പൊളിക്കണമെന്ന് തീരുമാനിച്ച CPM എന്താ ഒരു പാലം പൊളിക്കാൻ തീരുമാനിക്കാനുള്ള സാങ്കേതിക വിവരം? CPM എന്താ അങ്ങനെയുള്ള ഒരു വിവരം? പിണറായി വിജയൻ എന്താ അങ്ങനെ ഒരു വിവരം?